നമസ്കാരം. മീഡിയം സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. മഴ ശക്തമായതോടെ വല്ലം കാഞ്ഞൂർ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിയുന്നു. സമീപവാസിയായ പിയൂസിന്റെ പുരയിടത്തിന്റെ പുറകുവശം 25 അടി താഴ്ചയിലേക്ക് ഇടിഞ്ഞതോടെ ജനങ്ങൾ ഭീതിയിലാണ്. മഴ കനത്തതോടെ വല്ലം കാഞ്ഞൂർ പാലത്തിനായി നിർമ്മിച്ചുകൊണ്ടിരുന്ന അപ്രോച്ച് റോഡ് ഇടിയുന്നു. റോഡിനായി 25 അടി താഴ്ത്തിയത് റോഡിന്റെ വശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട്. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി വാർഡ് 1 വല്ലം തോണത്തോടിന് സമീപം റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ റോഡിന് സമീപം താമസിക്കുന്ന പിയൂസ് എന്നയാളുടെ പുരയിടത്തിന്റെ പിറകുവശമാണ് 25 അടി താഴ്ചയിലേക്ക് മണ്ണിടിഞ്ഞത്. മഴ ശക്തമായാൽ കൂടുതൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ വരുമാന മാർഗമായ ജാതിമരങ്ങൾ പോലും കടപുഴകി വീണുവെന്ന് വീട്ടമ്മ പറഞ്ഞു. അവർ പറഞ്ഞു കമ്പി അടിച്ച് ഷീറ്റ് അടിക്കാന്ന് പറഞ്ഞു. അവർ വന്ന് കുറച്ച് കമ്പി അടിച്ചു, കുറച്ച് ഷീറ്റ് അടിച്ചു. അത് ശരിയല്ല എന്ന് എനിക്കറിയാം. കാരണം ഒരു മണ്ണിൻ്റെ കുറച്ച് മുകളിൽ വരെ അവരടിച്ചിട്ടുള്ളൂ. അത്രയും കുറേ അധികം മുകളിലുണ്ട് മണ്ണ്, അതൊക്കെ ഇടിഞ്ഞ് പിന്നെയും. അത് കഴിഞ്ഞ് അവരിട്ടിട്ട് പോയി. ആ പണിയണവരും പറ്റിയിട്ട് പോയി. പിന്നെ വേറെ ആൾക്കാർ വന്നു, അവരും ഒന്നും ചെയ്തില്ല. എന്നോട് പറഞ്ഞു ഷീറ്റ് അടിക്കാം, അത് മണ്ണിടിയാതെ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന ജാതിയുടെ അനുഭവം കൊണ്ടാണ് ഞങ്ങൾ ചില്ലറ മേടിച്ചുകൊണ്ടിരിക്കണേ. ഞാനും അപ്പച്ചനും മാത്രമേ അവിടെ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ വരുമാനവും ഇല്ല. ആ ജാതിക്കായ വിറ്റാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജാതി അവിടെ നിന്നായിരുന്ന 3-4 ജാതിയും തെങ്ങും വാഴയും എല്ലാം തോട്ടിലേക്ക് മറിഞ്ഞു പോയി. എഴുന്നേറ്റ് സ്വയം നടക്കാൻ പറ്റാത്ത ഒരാളാണ് ആ ആളെ. ഇന്നിപ്പോ ഇവിടുന്ന് വന്ന് അവരൊക്കെ എല്ലാവരും കൂടി അടുത്ത വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചേക്കാണ്. വർഷങ്ങൾക്ക് മുൻപേ ഈ അപകട ഭീഷണിയെ പറ്റി അധികൃതരെ അറിയിച്ചതാണ്. എന്നാൽ അവർ നടത്തിയ തടയിടൽ ഫലപ്രദമായില്ല. മിക്കയിടത്തും മഴ മൂലം മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീണിരുന്നു. വീട്ടുകാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മണ്ണിടിയാൻ തുടങ്ങിയതോടെ രക്ഷാപ്രവർത്തനത്തിനായി നാട്ടുകാരും പെരുമ്പാവൂർ അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസും എത്തിയിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ ശക്തമായ മഴ മൂലമാണ് മണ്ണിടിഞ്ഞത്. വരും നാളുകളിലും മഴ ശക്തി പ്രാപിക്കുന്നതോടെ മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നാണ് സമീപവാസികൾ പറയുന്നത്. കരാറുകാരന്റെ ഭാഗത്ത് കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഇപ്പോൾ എടുക്കുന്നില്ല. കോൺട്രാക്ടുകാരൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ സമീപവാസികളും ഈ പരിസരവും എല്ലാം വളരെ ഭീതിയിലായിരുന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് ഉടനെ തന്നെ ഒരു ശാശ്വത പരിഹാരം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവന് തന്നെ വലിയ തോതിൽ ഒരു ആപത്ത് തന്നെയാണ് ഇത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.